ഖത്തർ വേൾഡ് കപ്പ് ഗ്രൂപ്പ് സ്റ്റേജ് മത്സരത്തിലെ രണ്ടാം മത്സരത്തിന് വേണ്ടി അർജന്റീന ദേശീയ ടീം മെക്സിക്കോയെ നേരിടാൻ കളത്തിലിറങ്ങുകയാണ്. ഏത് വിധേനയും മെക്സിക്കോയെ തകർത്ത് 3 പോയിന്റ് നേടിക്കൊണ്ട് വിജയം സ്വന്തമാക്കാനാണ് അർജന്റീന കളത്തിലിറങ്ങുന്നത്. എന്നാൽ വിജയം കൊതിച്ചിറങ്ങുന്ന അർജന്റീനക്ക് തീർത്തും വെല്ലുവിളി ഉയർത്താൻ കഴിയുന്ന താരങ്ങൾ മെക്സിക്കോയുടെ കയ്യിലുണ്ട്. അതിനാൽ തന്നെ അർജന്റീനക്ക് ഈ മത്സരം അത്ര എളുപ്പത്തിൽ വിജയിക്കാൻ സാധിക്കുകയില്ല. അർജന്റീനക്ക് ഏറെ വെല്ലുവിളി ഉയർത്താൻ സാധ്യതയുള്ളവരിൽ ഏറെ ഉയർന്നു കേൾക്കുന്ന പേരിൽ പ്രധാനിയാണ് അവരുടെ ഗോൾ കീപ്പറായ ഗില്ലർമോ ഒച്ചാവോ. ഗില്ലർമോ ഒച്ചാവോയുടെ വേൾഡ് കപ്പിലെ പ്രകടനങ്ങൾ എടുത്തു പറയേണ്ടതാണ്. എന്തിനേറെ പറയുന്നു, ഈ ലോകകപ്പിലെ മെക്സിക്കോയുടെ ആദ്യ മത്സരത്തിൽ തന്നെ ലോകോത്തര സ്ട്രൈക്കറായ റോബർട്ട് ലെവൻഡോസ്കിയുടെ പെനാൽറ്റി സേവ് ചെയ്തുകൊണ്ട് ഒച്ചാവോ തന്റെ വേൾഡ് കപ്പിലേക്കുള്ള വരവ് എതിരാളികളെ അറിയിച്ചതാണ്. ഗില്ലർമോ ഒച്ചാവോയ്ക്ക് പുറമെ മധ്യനിരയിലെ എഡ്സൺ അൽവാരസും മുന്നേറ്റ നിരയിലെ ലൊസാനോ വെഗ എന്നിവരും അപകടകാരികളാണ്. അജാക്സിന് വേണ്ടി നിലവിൽ മിന്നും പ്രകടനം പുറത്തെടുക്കുന്ന എഡ്സൺ അൽവാരസ് മധ്യനിരയിൽ കളിമെനയാൻ അഗ്രകണ്യനാണ്. കൂടാതെ ഇരുപാർശ്വങ്ങളിലുമായി കളിക്കുന്ന ലൊസാനോയും വെഗയും അർജന്റീനയ്ക്ക് അപകടം സൃഷ്ടിക്കാൻ സാധ്യതയുണ്ട്. 27-കാരനായ ലൊസാനോ ഇറ്റാലിയൻ ക്ലബ്ബായ നെപ്പോളിക്ക് വേണ്ടിയാണ് നിലവിൽ കളിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരുപക്ഷെ ലൊസാനോക്ക് അർജന്റീനയുടെ വലതുവിങ്ങിൽ വലിയ അപകടം സൃഷ്ടിക്കാൻ സാധിച്ചേക്കും. പ്രധാനമായും മധ്യനിരയിൽ നിന്ന് ആൽവരസിൽ നിന്നും തുടക്കമിട്ട് ലൊസാനോ വെഗ എന്നിവരിലൂടെയുള്ള മുന്നേറ്റമാണ് മെക്സിക്കോയുടേത്. പ്രധാനമായും 2 വിങ്ങിലൂടെയും ആക്രമണം നടത്തി എതിർ ഡിഫൻസിനെ കീറിമുറിക്കുന്ന തരത്തിലുള്ള പാസുകൾ സെന്റർ ഫോർവേഡിന് നൽകുകയും പിന്നീടത് ഗോളാക്കി മാറ്റുകയുമാണ് മെക്സിക്കോയുടെ പ്രധാന തന്ത്രം. അത് നമ്മൾ പോളണ്ടുമായുള്ള മെക്സിക്കോയുടെ മത്സരത്തിൽ കണ്ടതുമാണ്. പോളണ്ടിനെതിരെ ഗോൾ നേടാൻ മെക്സിക്കോയ്ക്ക് സാധിച്ചിട്ടില്ലെങ്കിലും പോളണ്ടിന്റെ ഗോൾ മുഖത്തെ വിറപ്പിക്കാൻ മെക്സിക്കോയ്ക്ക് കഴിഞ്ഞിട്ടുണ്ട്. പ്രധാനമായും മെക്സിക്കൻ താരങ്ങളുടെ ഒത്തിണക്കം തന്നെയാണ് അവരുടെ കരുത്ത്. ഇനി ഏത് വിധേനയാകും അർജന്റീനയെ മെക്സിക്കോ നേരിടുക എന്ന് നമുക്ക് കണ്ടുതന്നെ അറിയണം. പുതിയ ഫുട്ബോൾ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ.